नमस्कार मुख्यमंत्री कोच्चि यात्रा सुरक्षा वीच्चयिल् കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിൽ നിന്ന് മടങ്ങുന്നതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ ആലുവയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിനിടെ പ്രവർത്തകർ വാഹനത്തിന്റെ ചില്ലിൽ ഇടിച്ചു. ഈ സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന എളമക്കര സ്റ്റേഷനിലെ എസ്എച്ച്ഒ ജി സാബുവിനെ സ്ഥലം മാറ്റിയത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്താണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിട്ടത്. തൃശൂർ ജില്ലയിലെ വാടനപ്പള്ളി സ്റ്റേഷനിലേക്കാണ് സാബുവിന് സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്. വാടനപ്പള്ളിയിലെ എസ്എച്ച്ഒ സനീഷിനെ എളമക്കര എസ്എച്ച്ഒ ആയി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സാബുവിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിട്ടില്ല. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയല്ല സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. സാധാരണ നിലയിലുള്ള സ്ഥലമാറ്റം എന്ന നിലയിലാണ്. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതിന് തൊട്ടുപിന്നാലെയുള്ള സ്ഥലമാറ്റം അതിന്റെ പേരിൽ തന്നെയാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച 1 മണിയോടെ കാക്കനാട് ഗവൺമെന്റ് പ്രസ്സിലെ പുതിയ CDP മെഷീന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി മടങ്ങുമ്പോഴാണ് ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായത്. ഇടർ റോട്ടിൽ നിന്ന് കാക്കനാട് ജംഗ്ഷനിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പ്രവേശിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സോണി പനന്താനം പ്രതിഷേധം ഉയർത്തിയത്. ആദ്യ സുരക്ഷാ വാഹനം പോയി തൊട്ടുപിന്നാലെ എത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് സോണി എടുത്തു ചാടുകയായിരുന്നു. ഡ്രൈവർ വണ്ടി വെട്ടിച്ച് നിർത്തിയതിനാൽ അപകടം ഒഴിവായി. കറുത്ത തുണി ഉയർത്തിക്കാട്ടി മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റിനടുത്തിലെ ഗ്ലാസിൽ പലതവണ ആഞ്ഞിടിച്ച് ഇയാൾ പ്രതിഷേധിച്ചിരുന്നു. ഒരു പോലീസുകാരൻ ചാടി വീണ് പിടിച്ചതോടെ രണ്ടുപേരും ഒന്നിച്ച് മറിഞ്ഞു വീണു. വീഴ്ചയിൽ സോണിക്കും പോലീസുകാരനായ അരുൺകുമാറിനും പരിക്കേറ്റു. സോണിയെ പോലീസ് റിമാൻഡ് ചെയ്തു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തെ തുടർന്ന് കടുത്ത സുരക്ഷാ വലയത്തിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം തടഞ്ഞു നിർത്തിയാണ് കാക്കനാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. പലയിടത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും വാഹനം നിർത്തേണ്ടി വന്നത് ഇതാദ്യമായാണ്. സുരക്ഷയ്ക്കായി നിരന്നു നിന്ന പോലീസ് സുരക്ഷാ വലയം ഭേദിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. കാക്കനാട് സർക്കാർ പ്രസ്സിലെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കലക്ട്രേറ്റ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. കാറിൽ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിന്റെ ഭാഗത്തേക്കെത്തിയാണ് ഇയാൾ കരിങ്കൊടി കാട്ടിയത്. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്തെ ചില്ലിടിച്ചും പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു നിമിഷം അന്തിച്ചു പോയെങ്കിലും പോലീസ് എത്തി പ്രവർത്തകനെ പിടിച്ചു മാറ്റി. ഇതിനുശേഷമാണ് വാഹനം കടന്നുപോയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.